ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഞാൻ ആഴ്ചയിൽ 2 തവണയാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ബോഡി മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. ബിക്കോസ് എനിക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫോൾ ഉള്ളത് കൊണ്ടും യാ ഹെയർ ഫോളും സ്പ്ലിറ്റൻസ് അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ലൈക്ക് ഡെയിലി കുളിക്കുന്നത് മുടിക്ക് അത്ര നല്ലതല്ല, നമ്മുടെ മുടിയിൽ ഉള്ള നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഓയിൽസിനെയും എല്ലാത്തിനെയും അത് നഷ്ടപ്പെടുത്തും, അത് വഴി നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടും എന്നൊക്കെ പറഞ്ഞു. സോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് തൊട്ട് ചെയ്യാറ്. ഞാനിപ്പോൾ ഒരു 2.5 മാസമായിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ എൻ്റെ റൂട്ടീനൊക്കെ പോകുന്നത്. സോ അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു ഓയിൽ ഹെയർ ഓയിൽ റുട്ടീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹെയർ ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും ഞാൻ ചെയ്യുന്ന ഓയിലിംഗ് മെത്തേഡും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമുക്കത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു ബൗളാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഞാനിന്നിവിടെ എടുക്കുന്നത് 3 തരം ഓയിൽസാണ്. സോ ഇവരാണ് ആ 3 ഓയിൽസ്. ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിലാണ്. ഇത് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ, ഒഴിച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ, ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഫോക്കസ്. യെസ്, ഇത് റോസ്മേരി ഓയിലാണ്. റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇത്. ഇത് വന്നിട്ട് സോൾ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോസ്മേരി ഓയിലാണ്. റോസ്മേരി ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനൊക്കെ ഒരുപാട് നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ അതേ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ലെമൺ ഗ്രാസ് എസെൻഷ്യൽ ഓയിലാണ് ഇത്. ലെമൺ ഗ്രാസ്, എനിക്ക് ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലെമൺ ഗ്രാസിൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വേറെ ഓപ്ഷൻസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ നല്ലതാണ്, പിന്നെ മറ്റേ കാസ്റ്റർ ഓയിൽ ആവണക്കണ്ണ നല്ലതാണ്, പിന്നെ എന്താ വേറെ ഒന്നുണ്ടല്ലോ, പംകിൻ സീഡ് ഓയിലൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഹെയർ ഗ്രോത്തിന്. സോ റോസ്മേരി ഓയിൽ ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത്. സോ ഈ 3 ഓയിൽസും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഓയിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മിക്സ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ലെമൺ ഗ്രാസിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ബിക്കോസ് ലെമൺ ഗ്രാസ് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടീ ട്രീ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റിൽ ഉണ്ടാവില്ലേ നമുക്ക്, അതുപോലത്തെ ഒരു നീറ്റിലാണ്. സോ ഇത് അത് മാത്രമല്ല ഭയങ്കര കുത്തുന്ന സ്മെല്ലാണ് ഇതിന്. സോ വളരെ കുറച്ച് മതിയാവും കേട്ടോ ഇത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല ണ്ടോ, ഇത്രയുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 1, 2, 3, 4, 5, 6, 7, 8 ഡ്രോപ്പ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡ്രോപ്പായിട്ട് തന്നെ എടുക്കണം. 8 ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു ഇത്ര ഒക്കെ ഉണ്ടാവും. കാണുന്നുണ്ടോ? ആവും. വളരെ കുറച്ച് മതി കേട്ടോ ഇത്. ഇൻ കേസ് നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് മറ്റേ ഹെയർ ഗ്രോത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ റോസ്മേരി ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. റോസ്മേരി ഓയിൽ ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡ്രോപ്പറിൻ്റെ ഒരു ഹാഫോളം എടുക്കുന്നുണ്ട്. ഐ മീൻ ഹാഫ് ഇൻ ദ സെൻസ് ഹാഫ് തന്നെ ഞാനൊരു 3-4 തവണ എടുക്കുന്നുണ്ട്. കഴിഞ്ഞോ?
ഓക്കെ. സോ നമ്മളൊരു അഞ്ച് ഹാഫിൻ്റെ അഞ്ചെണ്ണായി അഞ്ച് തവണ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ വെച്ച് ഇത് ഡൈല്യൂട്ട് ചെയ്യാം. വെളിച്ചെണ്ണ ഞാനൊരു അഞ്ചാറ് ഡ്രോപ്പ്, ഈ ഡ്രോപ്പിൻ്റെ ഹാഫാണ് കിട്ടുന്നുള്ളൂ കേട്ടോ, ഒരു അഞ്ചാറ് ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിൽ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കണം. കോംപ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വുഡൻ കോംപാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് അപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ കോംപ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഹെയർ ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മുടെ മുടിയുടെ തുമ്പത്തുനിന്ന് വേണം കോംപ് ചെയ്ത് തുടങ്ങാനായിട്ട്. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോംപ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിലെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ജടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പോവാൻ ഹെൽപ്പ് ചെയ്യും. സോ ജട ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയും നഖമൊക്കെ കുരുങ്ങും മുടിയിൽ. അപ്പം നമ്മൾ ഹെയറൊക്കെ നന്നായി കോംപ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഹെയർ ഇങ്ങനെ ബാക്കിലേക്ക് ഫുള്ള് ചീകിയിട്ട് എന്നിട്ട് ഞാൻ നറുകെടുക്കും. ഇതുപോലെ ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും കിട്ടും. പിന്നെ ഇത് ലൈക്ക് ഫിംഗർ ടിപ്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഹെഡ് നമ്മളെ ഹെയറിനും ഐ മീൻ സ്കാൽപ്പിനൊക്കെ ഒരു മസാജ് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ, ഈ ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ പിടിക്കാനും കൂടെ. ഇതേപോലെ നമുക്ക് ഫുൾ സ്കാൽപ്പും ഓയിൽ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഫുൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും ഈ ഒരു കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ എൻഡ്സ് മാത്രം നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിലെ ഫ്രിസിനെസ്സോ അല്ലെങ്കിൽ ജടകളൊക്കെ കുറയാൻ നല്ലതാണ് കുറച്ചും കൂടെ. പിന്നെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മളെ പാംസിൻ്റെ ഇടയിലിട്ടിട്ട് ഹെയറിനെ സ്ക്രബ് ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു മോഷനിലോ അല്ലെങ്കിൽ സ്ക്രഞ്ച് ചെയ്തിട്ടോ മാത്രമേ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓയിലിങ്ങും മസാജിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മുടി ഒന്ന് പിന്നിടുകയാണ്. സോ അതിന് ഞാൻ ഇതുപോലെ സെക്യൂർ ചെയ്യാനായിട്ടൊരു സാറ്റിൻ്റെ ബണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ സാറ്റിൻ മുടിക്ക് ഭയങ്കര നല്ലതാണ്. മറ്റുള്ള മെറ്റീരിയൽസൊക്കെ ആണെന്നുണ്ടെങ്കിലും മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. സാറ്റിൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സാറ്റിൻ്റെ പില്ലോ കേസ് യൂസ് ചെയ്യുന്നതും സാറ്റിൻ്റെ ബണ്ണി യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹെഡ് കവർ വെച്ചിട്ട് ഫുള്ളായിട്ട് എൻ്റെ മുടി അതിലേക്കാക്കി ഹെഡ് കവർ ചെയ്യാണ്. സോ എന്നിട്ട് നമുക്കൊരു 1 hour കീപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തലയൊക്കെ കുളിച്ചു എണ്ണ തേച്ച് കുളിച്ചു. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓയിലിങ് മെത്തേഡും ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽസൊക്കെ ഇതാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് കണ്ടു തുടങ്ങുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഹെയർ ഫോൾ ഉള്ളവരോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കമൻ്റ് ഡൗൺ ചെയ്യുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ആയിട്ടൊക്കെ അയക്കുക. എനിക്കതൊക്കെ വായിക്കാനും ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബിക്കോസ് എനിക്ക് ഈ കമൻറ്റ്സ് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് എനിക്ക് വരുന്ന കമൻസിൻ്റെ എണ്ണമൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ വായിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.